അമ്മേ ഊണ് കഴിക്കേ. എനിക്ക് വേണ്ട. അമ്മ കഴിച്ചു എന്ന് കരുതിയാണ് ഞാൻ ചോറ് വെച്ചത്. എനിക്ക് ചോറ് വേണ്ടേ? എനിക്ക് എന്റെ മോനെ കൊണ്ടുവാ, എന്റെ ബാലിനെ കൊണ്ടുവാ. ചേട്ടൻ വരും, അമ്മ ആഹാരം കഴിക്കും. കള്ള പറയുന്നു, അവൻ വരില്ല. എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. കേട്ടോ, ഇത് കാണാനാണ് രമക്കുഞ്ഞു വന്നത്. ക്ഷമിക്കടാതെ, ഇത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. വയസ്സായി എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇതും രമക്കുഞ്ഞിന്റെ അമ്മയെ പോലെ ഒരമ്മയാണ്. ആ വിചാരം എന്റെ മനസാക്ഷിയിലുള്ളത് കൊണ്ടാണ് ആരും അറിയാതെ ഞാനിപ്പോ ഇവിടെ വന്നത്. വന്നതിന് നന്ദി. പക്ഷെ നമ്മൾ തമ്മിൽ അറിയാത്ത ഒരു രഹസ്യമില്ലെന്നാണ് മതയായ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്റെ വിശ്വാസം തെറ്റിപ്പോയി രമക്കുഞ്ഞെ. രാധേ, നീ എന്ത് പറഞ്ഞാലും മറുപടി പറയാൻ എനിക്ക് ശക്തിയില്ല. എന്റെ ജീവിതത്തെ തകർത്ത ഒരു കാര്യം ഞാൻ നിന്നോട് ഒളിച്ചു വെച്ചത് ശരിയാണ്. അക്കാര്യത്തെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഫലമില്ല. മറക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷേ മറ്റൊരു സത്യം അറിയിക്കാൻ വേണ്ടി രമക്കുഞ്ഞ് വരുന്നു എന്ന് വഴിയും കാത്തിരിക്കുന്നവളാണ് ഞാൻ. എന്തരാതെ? ബാലേട്ടനെ മറക്കാം, പക്ഷേ ആ ചേട്ടന്റെയും രമക്കുഞ്ഞിന്റെയും ഒരു കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ചേട്ടന്റെ കൈ കൊല്ലാൻ ഏൽപ്പിച്ചതാണ്, പക്ഷെ ആ കുഞ്ഞിനെ ചേട്ടൻ കൊന്നില്ല. രാധേ, എന്റെ കുഞ്ഞെവിടെയുണ്ട്? എന്റെ കുഞ്ഞെവിടെയുണ്ട്? പറയൂരാതെ. പറയാം, പക്ഷേ രമക്കുഞ്ഞിന്റെ ഇന്നത്തെ ഭർത്താവ് ആ കുഞ്ഞിന്റെ അച്ഛനല്ലെന്ന് ഓർമ്മ വേണം. ഞാനൊരു സത്യം പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ തകർന്ന രമക്കുഞ്ഞിന്റെ ജീവിതം വീണ്ടും തകരാൻ പാടില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. ഞാനൊരു അമ്മയാണ്, എല്ലാം എനിക്കറിയാം. പക്ഷേ എത്ര സ്നേഹമുള്ളവനായാലും സ്വന്തം ഭാര്യ വിവാഹത്തിന് മുൻപ് പ്രസവിച്ചവളാണെന്നറിഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നെന്ന് പറയാൻ എനിക്ക് കഴിവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പറയോ. എല്ലാം രഹസ്യമായി വെക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. നിങ്ങളുടെ കുഞ്ഞ് ഫാദർ ജോണിന്റെ അനാഥാലയത്തിൽ മിടുക്കനായി വളരുന്നുണ്ട്.